അടിയനോട് പൊറുക്കണം. അനേകം പരദേവതകൾ കുടിയിരിക്കുന്ന കാവിൽ ഈ എഴുന്നള്ളിയത് ആരാണെന്ന് മനസ്സിലായില്ല. രാമവർമ്മയുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്നത് ചന്ദ്രനാരായണൻ നമ്പിയാണ്. ഇപ്പൊ മനസ്സിലായോ? എന്റെ വല്യച്ഛ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. എന്താണോ ഈ വരവിന്റെ ഉദ്ദേശം? എന്റെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെ എനിക്ക് കാണണമെന്ന് തോന്നി. കുഞ്ഞികൾക്കെല്ലാം സുഖമാണോ എന്ന് അന്വേഷിക്കണമെന്ന് തോന്നി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഈ കൂലോത്തിന്റെ ശാപം തീരാതെ തുടരുകയാണ്. വല്യച്ഛന് അറിയാലോ, ബ്രഹ്മചര്യം തെറ്റിച്ചതിന്റെ പേരിൽ ഏറ്റവും അവസാനം മരണപ്പെട്ട പപ്പുത്തമ്പിയുടെയും കുമാരൻ തമ്പിയുടെയും കാര്യം എല്ലാം നമുക്കറിയാം. കർമ്മഫലമാണ്. ഉഗ്രരൂപിണിയായ തുടലയക്ഷിയിൽ നിന്നും രക്ഷപ്പെടാൻ കടുത്ത ബ്രഹ്മചര്യവും മുറ തെറ്റിക്കാത്ത പൂജയും ശക്തനായ മന്ത്രവാദി മേപ്പാടന്റെ സ്തംഭന കർമ്മവും മാത്രമാണ് പ്രതിവിധി. പക്ഷേ ഇവിടെ അനുഷ്ഠാനങ്ങൾ തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. മുറകൾക്കൊന്നും ഇതുവരെ ഒരു തെറ്റും വരുത്തിയിട്ടില്ല. മുറകൾ തെറ്റിച്ചത് ആരാണെന്ന് അങ്ങ് പറഞ്ഞാൽ അടിയൻ തക്ക ശിക്ഷ കൊടുത്ത് തെറ്റു തിരുത്തിക്കോളാം. പറയാം. എവിടെ കൃഷ്ണൻ? കൈ കഴിക്കണം, ഒഴിച്ചേറിയ അതാ സൗകര്യം. കൃഷ്ണേട്ടാ, അത് ശരി, ഇവിടെ കള്ളുകൂടി ആയിരുന്നല്ലേ, ഞാനിന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ കള്ളുകുടിക്കേ? ഇന്ന് മദ്യ നോയമ്പല്ലേ, അതിന്റെ വഴിപാടായി കഴിച്ചതാ. മദ്യ നോയമ്പോ? ആ, ഏകാദശി നോയമ്പ്, അമാവാസി നോയമ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ മദ്യ നോയമ്പ്. ഇന്ന് മദ്യം കഴിച്ചാ പിതൃക്കൾക്ക് മദ്യശാന്തി കിട്ടുവേ. എന്ത് നോയമ്പായാലും ശരി, ദേ കാവിലെ അമ്മാവിന്റെ ദേഹത്ത് വെളിച്ചം കയറിയിരിക്കണോ. ചേട്ടനെ അന്വേഷിച്ചു. ഈശ്വര ചതിച്ചോ? ദേ മുത്തശ്ശിയോടൊന്നും പറഞ്ഞേക്കല്ലോട്ടോ. എനിക്ക് പ്രീഡിഗ്രിക്ക് ക്ലാസ് ഉണ്ടാവോ വല്യമ്മാവ? വല്യമ്മാവനല്ല, വല്യച്ഛൻ. നല്ല മാർക്കുണ്ടെങ്കിൽ പിന്നെ മെഡിസിൻ സീറ്റ് കാശു കൊടുത്ത് ബുക്ക് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയാ. ഇവക്ക് നല്ല മാർക്കുണ്ടാവോ വല്യച്ഛ? ഉണ്ടാവില്ല എന്ന് മാത്രല്ല തോൽക്കുകയും ചെയ്യും. ഇനി എല്ലാവരും ഒന്ന് അനുഗ്രഹം വാങ്ങിക്ക. നീ എവിടെയായിരുന്നു? വല്യച്ഛൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അനുഗ്രഹം വാങ്ങിക്ക. എന്താ അകന്നു നിൽക്കണേ? അടുത്തു വരിക. വല്യച്ഛന് പോകാൻ സമയമില്ലേ? ഇനി അടുത്ത ആഴ്ച വരുമ്പോ അനുഗ്രഹം മേടിക്കാം. കുഞ്ഞിക്കാവിനോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചിലത് അനുഷ്ഠാനങ്ങൾ തെറ്റിക്കുന്നു എന്ന്? ഇയാളെ കുറിച്ച് നമുക്ക് ചിലത് പറയാനുണ്ട്. ഇങ്ങോട്ട് മാറിയിക്ക. നമ്മുടെ ജ്ഞാനദൃഷ്ടിയിൽ ചിലത് വെളിപ്പെട്ട് കഴിഞ്ഞു. അത് കേട്ട് നിങ്ങൾ ആരും ഞെട്ടരുത്. മറന്നുകണ്ടില്ലേ, ഇത് ചെറിയച്ഛനാ. എന്റെ ഭദ്രകാളി, ചെറിയച്ഛൻ വല്ലാതെ കോപിച്ചിരിക്കുകയാണല്ലോ. ഇപ്പൊ ഞങ്ങൾ എന്താണാവോ ചെയ്യേണ്ടത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ എഫ് വല്യച്ഛൻ എന്റെ ശത്രുവായിരുന്നു. ഇപ്പൊ എന്റെ ആത്മാവ് കൂടിയിരിക്കുന്ന എന്റെ കൃഷ്ണനെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. ഈ വല്യച്ഛൻ ചെറിയച്ഛനോട് മരിച്ചതിന് ശേഷവും പകതിരിക്കുകയാണ്. എന്നോട് കളിച്ചാൽ എല്ലാത്തിനെയും ഞാൻ സംഹരിക്കും. ഈ വല്യച്ഛനെ മുത്തശ്ശി, ഞാൻ എവിടെയാണ്? ഓർമ്മയില്ലാതെ എന്തൊക്കെ എന്റെ ദേഹത്ത് എന്തോ കൂടിയ പോലെ. അല്ല, വലിയ പുറക്കണേ. തൽക്കാലം ഞാൻ നിന്ന് വിട്ടിരിക്കുന്നു. കരിക്കൊണ്ടുവരിക, എനിക്ക് പോകാൻ സമയായി. നിന്റെ ദേഹത്ത് ചെറിയച്ഛൻ കേറി എന്ന് പറയുന്നതിൽ എനിക്ക് സ്വല്പം സംശയമുണ്ട്. അതെന്താ അമ്മാവ അങ്ങനെ പറയണേ? അതെ, വ്രതവും ശുദ്ധിയും ഒക്കെയുള്ള ദേഹത്തെ ഈ കോലോത്ത കാരണവന്മാരെ പ്രവേശിക്കാറുള്ളൂ. നിനക്ക് ഈ ഇടയായിട്ട് സ്വല്പം ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. നല്ല കഥയായി. എനിക്ക് ജീവനിൽ പേടിയില്ലെന്നാണോ അമ്മാവൻ വിചാരിക്കണേ? അമ്മാവൻ വ്രതമൊന്നും തെറ്റിക്കാണ്ടിരുന്നാ മതി. ദേ അനുഗ്രഹം ഒന്നും പറഞ്ഞ അടിച്ചെളിക്കാരിക്ക് വരെ ചുംബനം കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, എനിക്കത് അങ്ങോട്ട് രസിക്കില്ലട്ടോ. അത് ഞാനാ വല്യച്ഛനല്ലേ. ഇക്കണക്കിന് ബ്രഹ്മചര്യം അങ്ങനെ ലംഘിച്ചിട്ട് അത് ഞാനാണോ വല്യച്ഛനല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട പോരെ. കണ്ടോ കണ്ടോ, സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല. ഞാൻ ആരാണെന്ന് നോക്കിയതാ? അത് ഞാൻ നോക്കി പറഞ്ഞുതരാല്ലോ. നമ്മുടെ അടിച്ചെളിക്കാര് മീനാക്ഷിയ. അയ്യോ, നോക്കി നിന്ന് കൺട്രോളുകളാ ഞാനില്ല. ഞാൻ പോവാണ്. എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട്, നീ പോയിക്കോ. എനിക്ക് ഇത്തിരി നേരം കൂടെ കുളിക്കണം. മനഃശക്തി വേണടാ, മനഃശക്തി. ഓ, മനഃശക്തി. സ്വന്തമായിട്ട് ആനയെ വാങ്ങാനോ കഴിവില്ല. അപ്പൊ പിന്നെ ഉത്സവം കണ്ട് രസിക്കാലോ അല്ലേ? നീ എന്താ ആന എന്ന് പറഞ്ഞു? അല്ല, അമ്മാവനെ കണ്ട ഒരു ആന ചന്തണ്ടെന്ന് പറഞ്ഞതാ. ഇതൊന്നും അല്ലടാ, ഒരു 10 വർഷത്തിന് ശേഷം നീ എന്നെ കണ്ടിട്ടുണ്ടോ? ഏ പിന്നെ മനഃശക്തി തരണേ. ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, ബ്രഹ്മചാരിയായി പോയില്ലേ. ഇവളിത് എന്തു ഭാവിച്ച? ഞാൻ അത്രക്കാരനൊന്നുമല്ല. ഭഗവതി, മനഃശക്തി തരാൻ മറന്നു പോവല്ലേ. നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. കിട്ടില്ലോ, കിട്ടി.
മീനാക്ഷി, മീനാക്ഷി ഒന്ന് പൊങ്ങ്. മീനാക്ഷി എനിക്ക് പ്രഷറുള്ളതാ, ടെൻഷൻ ഉണ്ടാക്കല്ലേ. പൊങ്ങ് മീനാക്ഷി. നീ ഏതാ? എന്നെ അറിയില്ലേ, ഞാനിവിടുത്തെ ദാസിപ്പെണ്ണാ. ദാസിപ്പെണ്ണോ? ആ അപ്പൊ മീനാക്ഷി അല്ലേ അവിടെ കുളിച്ചോണ്ടിരുന്നത്? മീനാക്ഷി പോയല്ലോ, അതല്ലേ ഞാൻ തമ്പുരാന്റെ അടുത്തേക്ക് വന്നത്. ഇപ്പൊ ഇവിടെ ഞാനും തമ്പുരാനും മാത്രമേ ഉള്ളൂ. എനിക്ക് തമ്പുരാനെ വലിയ ഇഷ്ടാ. നിന്നെ കണ്ട ഒരു ദാസിപ്പെണ്ണാണെന്ന് പറയില്ല. മംഗല്യ സൗഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ തമ്പുരാട്ടിയാക്കിയാലും. എങ്കിൽ അതെന്റെ ഭാഗ്യ. സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇറങ്ങി നടക്കരുത്. ഇവിടെ സർവത്ര കുഴപ്പങ്ങളാ. എനിക്ക് പേടിയൊന്നുമില്ല. പേടിക്കണം, ദുരാത്മാക്കള് പലതും അലഞ്ഞു നടക്കണ സ്ഥലാ ഇത്. മരണത്തെ പേടിച്ചേ പറ്റൂ. മരണത്തെ എനിക്ക് പേടിയില്ലല്ലോ. അതെന്താ? ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഞാനൊന്ന് മരിച്ചതാ. എന്താ പറഞ്ഞേ? തമ്പുരാൻ എന്ന് കുഞ്ഞാ ഓർമ്മ കാണില്ല. എല്ലാവരും കൂടി ഒരിക്കലും ജീവനോട് ചിതയിൽ വെച്ച് കൊന്നതാ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്ത് പറ്റി എന്റെ രാമന്? അയ്യോ കൃഷ്ണ, എന്താ പറ്റിയേ? എനിക്കൊന്നും അറിയില്ല മുത്തശ്ശി. ഞാൻ കുളി കഴിഞ്ഞ് നേരത്തെ പോയി. പക്ഷേ അമ്മാവൻ കുളിക്കുമ്പോ തൊട്ടപ്പുറത്ത് നിന്ന് ദാസി പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ടായിരുന്നു. ഇനി ദുർബല നിമിഷത്തിലെ ബ്രഹ്മചര്യം വല്ലതും ചതിച്ചോ ഭഗവതി. ഇത്രയും കാലം ഭയപ്പെട്ടിരുന്നത് സംഭവിച്ചിരിക്കണോ? ആവാഹിച്ച് ബന്ധനസ്ഥയാക്കിയ ദുരാത്മാവ് എങ്ങനെയോ രക്ഷപ്പെട്ടിരിക്കണോ? വരുന്ന വഴിക്ക് നോമുള്ള സാന്നിധ്യം മനസ്സിലാക്കിയിരിക്കണോ? ഇതെങ്ങനെയാ സംഭവിച്ചത്? ഇവിടെ ആരെങ്കിലും ബ്രഹ്മചര്യം ലംഘിച്ചോ? വ്രതാനുഷ്ഠാനങ്ങൾക്ക് വിഘ്നം വരുത്തിയോ? കണ്ടില്ലേ, ജപിച്ചു കെട്ടി ഏലസ് പോലും നഷ്ടപ്പെടുത്തിയിരിക്കണോ? കൈയും കൂടി നീട്ടുക. ജീവൻ തിരിച്ചു കിട്ടിയത് ഏതോ മഹാഭാഗ്യമെന്ന് കരുതിയാ മതി. ഈ കുടുംബത്തിന് ആപത്തിന് രക്ഷിക്കാൻ മേപ്പാടിനെ പറ്റൂ. തമ്പുരാട്ടിക്കറിയില്ലേ, അവളത്ര നിസാരക്കാരിയല്ല. ഗർഭിണിയായിരിക്കുമ്പോ ജീവനോട് വെന്തരിഞ്ഞവളാ. ലോകത്തൊരു മാന്ത്രികനും പെട്ടെന്ന് അവളെ ആവാഹിക്കാൻ പറ്റില്ല. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളും ഹോമങ്ങളും ചെയ്ത് കരുത്താർജിച്ചാണ് അന്ന് അവളെ മോം ആവാഹനം ചെയ്തത്. വീണ്ടും ആ കരുത്ത് നേടേണ്ടിയിരിക്കണോ? ഇല്ലെങ്കിൽ നമ്മെ പോലും അവൾ അപകടപ്പെടുത്തിന്നിരിക്കും. തൽക്കാലം എല്ലാവരും കരുതിയിരിക്കുക. ജപിച്ചു കെട്ടിയ ഏലസ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. കടുത്ത ബ്രഹ്മചര്യവും കർമ്മങ്ങളും കർശനമായി പാലിക്കുക. പരസ്ത്രീകളുടെ സാമീപ്യം ബ്രഹ്മചര്യ ലംഘനാവോ? എന്താ സ്ത്രീ സാമീപ്യം വേണമെന്ന് കൃഷ്ണൻ തമ്പുരാൻ വല്ല മോഹം ഉദിച്ചോ? ഏയ് അങ്ങനൊന്നുമില്ല, അറിഞ്ഞിരിക്ക. ഈ തറവാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അനന്തരവാസികളായ മൂന്നാന്തരികളും കർശനമായി ബ്രഹ്മചര്യം പാലിച്ചേ പറ്റൂ. എന്നെ നോട്ടിട്ടിരിക്കണേ, വല്ല ദാസ്യപ്പെണ്ണിന്റെ രൂപത്തിലും ഇനിയും അവൾ വന്നാലോ? എന്നെ രക്ഷിക്കണം. പേടിക്കണം, അതിനാണ് മന്ത്രം ജപിച്ച് നാം ഏലസ് തന്നിരിക്കുന്നത്. അവൾ ഏത് രൂപത്തിൽ വേണമെങ്കിൽ പ്രത്യക്ഷപ്പെടുകയോ വേണ്ടിവന്നാൽ സ്പർശിക്കുകയോ ചെയ്തോട്ടെ. പക്ഷേ ഏലസ് ഉള്ളിടത്തോളം കാലം നിങ്ങളെ ദുർമരണത്തിലേക്ക് നയിക്കുവാൻ അവളെ കൊണ്ടാവില്ല. ഈശ്വരാധീനം ഉണ്ടെങ്കിൽ അപകടം ഒന്നും സംഭവിക്കില്ല. ഇത് ഞങ്ങളുടെ മുത്തശ്ശി ആവേശാനന്ദ. ഇത് മുത്തശ്ശിയുടെ ചെറുമകൻ, ഞങ്ങളുടെ അമ്മാവൻ രാമവർമ്മ തമ്പുരാൻ. ഇത് അദ്ദേഹത്തിന്റെ സഹോദരികൾ, അത് അവരുടെ മക്കൾ, അത് പണിക്കരമ്മാവൻ, അത് മുത്തശ്ശിയുടെ മരുമകൻ. എനിക്ക് 6 മക്കളായിരുന്നു, 3 ആണും 3 പെണ്ണും.
പക്ഷെ ആ മക്കളൊക്കെ മരിച്ചു. എല്ലാം ദുർമരണങ്ങളായിരുന്നു. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ നന്നായി. ഇവിടെ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമേ വിവാഹം വിധിച്ചിട്ടുള്ളൂ. ഞാനും അങ്ങേ പോലെ ശുദ്ധ ബ്രഹ്മചാരിയ, താടിയില്ലാന്നേ ഉള്ളൂ. എവിടെയാണാവോ സ്വദേശം? ഭഗവതി ഊമയാണല്ലേ സ്വാമി, മൗനവ്രതത്തില. ഈശ്വര, അത്ര ജ്ഞാനിയാ, അങ്ങനെ ഉള്ളവരെ മൗനവ്രതം ആചരിക്കൂ. വ്യക്തമായില്ലേ സ്വാമി? അവിടുന്ന് മനസ്സിലായി മനസ്സിലായി. എന്താ? അധികം വൈകാതെ ഈ കോലോത്ത ശാപം തീരുവെന്ന്, ഇവിടുത്തെ പുരുഷന്മാർക്ക് മംഗല്യ സൗഭാഗ്യം കൈവരുമെന്ന്. ഈശ്വരോ രക്ഷതു, അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ട് വേണം എനിക്ക് മനസമാധാനായിട്ടൊന്ന് കണ്ണടയ്ക്കാൻ. അങ്ങ് കുറച്ചു കാലെങ്കിലും ഇവിടെ കഴിയുന്നത് ഞങ്ങൾക്കൊരു സുഹൃതമായിരിക്കും. ധൃതി പിടിച്ച് പോണോന്ന് കൽപ്പിക്കരുത്. ഹിമാലയത്തിലെ മഞ്ഞുരുകൾ നിന്നിട്ട് ഇനി സ്വാമി കേരളം വിടും. എന്താ എന്താ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല. പിന്നെ നീ എന്തിനാ ചിരിച്ചേ? ഒന്നും മനസ്സിലാവാത്തോട് ചിരിച്ചത്. എന്നാലേ എനിക്ക് മനസ്സിലായി സ്വാമികൾ പറഞ്ഞത്, അമ്മാവന് വ്രതശുദ്ധി ഇല്ല, മനസ്സിലെ കളങ്കുണ്ട്, അതുകൊണ്ട് ഈ ചാവടിയിലേക്ക് വരാൻ പാടില്ല അല്ലേ സ്വാമി? എന്താ രാമ ഞാൻ ഈ കേക്കണേ? ചെയ്യിക്കാം സ്വാമി, ചെയ്യിക്കാം. എന്താ എന്താ? അമ്മാവൻ ഇന്ന് രാത്രി മുഴുവൻ ആഹാരം കഴിക്കാതെ ഉപവസിക്കണമെന്ന്, സന്ധ്യയ്ക്ക് രാമായണത്തിലെ കിഷ്കിന്ധ കണ്ടം മുഴുവൻ വായിച്ചു തീർക്കണമെന്ന്. അയ്യോ ഇവൻ വെറുതെ ഓരോന്ന് പറയാ, അദ്ദേഹം ഇതൊന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. ദേ ഇങ്ങനെ കാണിച്ച രാമായണം വായിക്കാന്നാണ് അർത്ഥം. ഊമയുടെ ഭാഷ നിനക്ക് അങ്ങനെ മനസ്സിലായി? ഞായറാഴ്ച ടി വി കാണാറില്ലേ, അത് കണ്ട് പഠിച്ചതാ. തർക്കം ഒന്നും വേണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് അനുസരിക്കുക. അതെന്നെ മുത്തശ്ശി പറയട്ടെ, മുത്തശ്ശി പറയട്ടെ. രാമൻ ഇന്ന് ഉപവസിച്ച് രാമായണം മുഴുവൻ അങ്ങോട്ട് പാരായണം ചെയ്യൊണ്ടു. പാലിയും നില്ലു നില്ലും നണഞ്ഞോരു നേരം തഥാ. പല്ലും കടിച്ചലറിക്കൊണ്ടു പാലിയും നില്ലു നില്ലും നണഞ്ഞോരു നേരം തഥാ. മുഷ്ടികൾ കൊണ്ടു താടിച്ചതു ബാലിയെ ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ. വേണ്ട വേണ്ട, എന്നോട് കളിക്കാൻ നിൽക്കണ്ട, ഏലസ എന്റെ കയ്യില്. എറിഞ്ഞു ഓടിക്കാൻ നോക്കുകയാണല്ലേ. രാമായണം വായിക്കണമെന്ന് നിനക്ക് സൂചിക്കണില്ല മുത്തശ്ശി, ഇവിടെ വായിക്കാൻ സമ്മതിക്കണില്ല. എന്റെ അടുത്ത് വേണ്ടാട്ടാ, പോയിക്കോ പോയിക്കോന്ന്. എനിക്ക് ധൈര്യമില്ലെന്നാ നിന്റെ വിചാരല്ലേ? അയ്യേ ഇത് ഞാനാണ് അമ്മാവ, ഒറ്റടിയെന്ന് വേണ്ടല്ലോ. ഇങ്ങനെ പോ, ഇതെന്റെ കയ്യിലിരിക്കട്ടെ, എനിക്കിതുകൊണ്ട് ഒരാവശ്യമുണ്ട്. അമ്മാവന്റെ ശബ്ദം ഒന്നും കേൾക്കുന്നില്ലല്ലോ, കിഷ്കിന്താ കണ്ട ഇത്ര പെട്ടെന്ന് വായിച്ചു തീർന്നോ? മുത്തശ്ശിത് ഞാനാ. കുട്ടികളെ മാറ്റില്ല നിനക്ക്, മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അതിനുള്ള ശിക്ഷയായിട്ട് യുദ്ധകാന്ഡം കൂടി വായിച്ചു തീർക്കട്ടെ അല്ലേ? അതെ അതെ, മുഴുവനിരുന്ന് വായിക്കാ. ഊണ് കഴിച്ചിട്ട് വായിച്ചാ പോരെ. എന്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ത്രിസന്ധിക്ക് മുമ്പ് കോലോത്ത് വരണോന്ന്? ഇവിടെ എന്തൊക്കെയാ നടക്കണമെന്ന് അറിയോ നിനക്ക്? എന്റെ മുത്തശ്ശി ഇവിടെ ഉള്ളപ്പോ എനിക്ക് ഒന്നും സംഭവിക്കില്ല. എന്റെ കുട്ടി ആഹാരം കഴിച്ചു കിടന്നോളൂ, സമയം ഏറെയായി. ചെന്നിരുന്ന് വായിക്കടാ. പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലുന്നില്ലെന്നാണ്.